നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വാത്തിക്കുടിയിൽ പാലം നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി. കിടപ്പ് രോഗികളുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കാസർഗോഡ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കോവിഡ് പരിശോധന പദ്ധതിക്കുള്ള രൂപരേഖയായി. ആഴ്ചയിൽ 50,000 മുകളിൽ പരിശോധന നടത്തും. മലപ്പുറം ഇരുമ്പിളിയം സ്വദേശിയുടെ മീനുകൾ മോഷണം പോയി. നഷ്ടമുണ്ടായത് ലോൺ എടുത്ത് നടത്തിയ മത്സ്യകൃഷിയിൽ. സഞ്ചാരികളെ കാത്ത് തുഷാരഗിരിയും അരിപ്പാറയും. മഴയിൽ വെള്ളച്ചാട്ടത്തിന് ദൃശ്യഭംഗിയേറി. പ്രതീക്ഷയോടെ വിനോദസഞ്ചാര കേന്ദ്രം. കഥാപാത്രങ്ങൾ ക്യാൻവാസിൽ. ഖസാക്കിന്റെ ഇതിഹാസത്തിന് ചരിത്രാവിഷ്കാരവുമായി വായനശാല. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി വാത്തിക്കുടിയിൽ പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ കിടപ്പ് രോഗികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇവരുടെ വീട്ടിലേക്കുള്ള പാലം നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി ഉപ്പുതോട് വെട്ടുകല്ലിൽ തോമസ് ഒ ജോർജിന്റെ പരാതിയിലാണ് നടപടി. 2018 മുതൽ നിരവധി തവണ വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ആകാത്തതിനാലാണ് തോമസ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. തോടിന് കുറുകെ ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ച് സ്വന്തമായി പാലം നിർമ്മിച്ചാണ് തോമസ് കിടപ്പ് രോഗികളായ മാതാപിതാക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത്. ചികിത്സാ ചെലവിനിടയിൽ പണം കടം വാങ്ങി 100,000 രൂപ മുടക്കി നിർമ്മിച്ച പാലം 2018 പ്രളയത്തിൽ തകർന്നു. തുടർന്ന് കുടുംബം ഒറ്റപ്പെട്ടു. പ്രതിസന്ധികൾ കാണിച്ച് തോമസ് നിരവധി തവണ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലും ഉപ്പുതോട് വില്ലേജ് അധികൃതർക്കും പരാതി നൽകിയിരുന്നു. നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയതോടെയാണ് ഇപ്പോൾ പാലം നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അതിനുവേണ്ടിയുള്ള കമ്മിറ്റി തീരുമാനമെടുത്ത് നൽകുകയും എഇനെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് ഏകദേശം 10,00,000 രൂപ വരുന്ന എസ്റ്റിമേറ്റ് ആണ് ഈ എടുത്തിരിക്കുന്നത്. ന്യൂസ് 18 വാത്തിക്കുടി. റോഡുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താനാകാതെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണൂർ ഒടുവള്ളിത്തട്ട് ഹാജി വളവിലെ 15 കുടുംബങ്ങൾ. റോഡിനുമേൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് അറ്റകുറ്റപ്പണികൾ നിലച്ചത്. ചപ്പാരപ്പടവ് മങ്കരവാടിലാണ് സ്വകാര്യ വ്യക്തിയുടെ കടുംപിടുത്തത്തിൽ റോഡ് ഉപയോഗിക്കാനാകാതെ നാട്ടുകാർ ബുദ്ധിമുട്ടുന്നത്. റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സ്വകാര്യ വ്യക്തി സമ്മതിക്കാത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പ്രധാന റോഡിൽ നിന്നും റോഡ് തുടങ്ങുന്ന ഭാഗത്തെ 20 മീറ്ററോളം ദൂരത്താണ് സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളായി റോഡ് ഉപയോഗിക്കാമെന്ന കരാർ പ്രകാരം സ്ഥലം വാങ്ങിയവർ ഇതോടെ ബുദ്ധിമുട്ടിലായി. സ്ഥലം ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടും സ്വകാര്യ വ്യക്തി കരുതിക്കൂട്ടി പ്രശ്നമുണ്ടാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഒരു മാസമായി കൊണ്ട് വാഹനം തീരെ കേറുന്നുമില്ല. അങ്ങോട്ട് യാത്ര ചെയ്യാൻ സഞ്ചാരയോഗ്യമല്ല. ഞങ്ങൾ യോഗ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ പുള്ളി സമ്മതിക്കുന്നില്ല. അവർ കുടുംബം അടക്കം വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ചെളിക്കുളമായ റോഡിൽ കൂടി പാലിയേറ്റ് പ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് പോലും വരാൻ സാധിക്കുന്നില്ല. കിടപ്പിലായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ 300 മീറ്ററിലധികം ദൂരം എടുത്തുകൊണ്ടുപോകണം. എൻ്റെ വീട്ടിൽ രണ്ടുപേരുണ്ട്. ഒരു വയസ്സായ ഒരാളുണ്ട്, പിന്നെ എൻ്റെ അച്ഛൻ തളർന്നെടുപ്പാണ്. അപ്പോൾ അച്ഛനെ നോക്കാനായിട്ട് പാലിയേറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ റോഡിൻ്റെ ഈ പ്രശ്നം കൊണ്ട് അവർക്ക് വണ്ടി മുകളിൽ വെച്ചിട്ട് താഴേക്ക് നടന്നു തരേണ്ട അവസ്ഥയാണ് ഇപ്പോഴും. ചെളിക്കുളമായ ഭാഗത്ത് കല്ലുകൾ പതിപ്പിക്കാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും അതിനും കഴിഞ്ഞില്ല. നമുക്ക് ഇത് അവകാശത്തിൽപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഈ സ്ഥലം വാങ്ങി വീട് വെക്കുകയും താമസം തുടങ്ങുകയും ചെയ്തിരുന്നത്. മഴക്കാലമായി കഴിഞ്ഞപ്പം വഴിയിൽ കയറാതെ വന്നു കഴിഞ്ഞപ്പം വണ്ടി കയറാതെ വന്നപ്പോൾ വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴാണ് അടുത്ത ഒരാളുടേതാണ് ഈ സ്ഥലം വഴി എന്ന് പറയപ്പെടുന്നത്. റോഡ് ഏറ്റെടുത്ത് ടാറിംഗ് നടത്താനുള്ള പഞ്ചായത്ത് അധികൃതരുടെ ശ്രമവും ഫലം കണ്ടില്ല. താൻ വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്നും 500,000 രൂപ തന്നാൽ മാത്രമേ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സമ്മതിക്കുകയുള്ളൂവെന്നുമാണ് സ്വകാര്യ വ്യക്തി പറയുന്നത്. ന്യൂസ് 18 ആലക്കോട്. വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചേക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി നെടുങ്കണ്ടത്ത് റോഡ് കോൺക്രീറ്റ് നടത്താൻ അനുവദിച്ച തുക വകമാറ്റിയതായി ആരോപണം. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 100,000 രൂപ അനുവദിച്ചിട്ടും നിർമ്മാണം നടന്നില്ല. നിരവധി കുടുംബങ്ങളാണ് യാത്രാക്ലേശം നേരിടുന്നത്.
കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് നെടുങ്കണ്ടം തോട്ടുവാക്കട അങ്കണവാടിക്ക് സമീപത്തു നിന്ന് തെങ്ങുംപള്ളി ഭാഗത്തേക്കുള്ള റോഡിനായി ഫണ്ട് അനുവദിച്ചത്. മൺപാതയിലൂടെ വെള്ളമൊഴുകുന്ന ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തുന്നതിനായിരുന്നു തുക. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റിംഗിനായി 100,000 രൂപ അനുവദിച്ചെന്ന് വിവരിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം നടന്നിട്ടില്ല. ഞങ്ങളിവിടെ ഈ തോട്ടുവാക്കട അങ്കമ്പാടി തെങ്ങോളപ്പടി എന്ന് പറഞ്ഞ റോഡിന്റെ ഗുണഭോക്താക്കളായിട്ട് ഞങ്ങളിവിടെ ഒരു 15 വീട്ടുകാരോളം ഉണ്ട്. അതിനുവേണ്ടി തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി ഒരു കടവൊക്കെ കൊണ്ട് തീർക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരുവിധ ഫണ്ടോ യാതൊരു ആനുകൂല്യങ്ങളോ കിട്ടിയിട്ടില്ല. ഇതിനുവേണ്ടി ഇവിടെ അനുവദിച്ച ഫണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയതായിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. 15 കുടുംബങ്ങൾ നിരന്തരം ആശ്രയിക്കുന്ന പാതയാണിത്. മഴക്കാലമായാൽ ഇതുവഴി വാഹന ഗതാഗതം സാധ്യമല്ല. റോഡിന് കുറുകെ വെള്ളമൊഴുകുന്ന ഭാഗങ്ങളിലെങ്കിലും കോൺക്രീറ്റിംഗ് നടത്തിയാൽ ഒരു പരിധിവരെ യാത്രാ ദുരിതം പരിഹരിക്കാനാകും. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും അനുവദിച്ച ഫണ്ടിന്റെ വിവരങ്ങൾ വ്യക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. പട്ടാമ്പി ശങ്കരമംഗലം ആനവളവിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടി തുടങ്ങി. 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തും. റോഡ് വീതി കൂട്ടി ശാസ്ത്രീയ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കും. പട്ടാമ്പി പുലാമന്തുൾ പാതയിലെ ശങ്കരമംഗലം വളവിൽ വാഹനാപകടം പതിവാണ്. വളവിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായത്. റോഡ് വീതി കൂട്ടി ശാസ്ത്രീയമായ സുരക്ഷാ മാർഗങ്ങൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുക. ഒരു തടസ്സമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം റോഡിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല വെള്ളമുള്ളത് കൊണ്ട് തന്നെ റോഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു വെള്ളം കുറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. വെള്ളം കുറഞ്ഞ ഉടനെ തോട് എക്സ്റ്റെൻഡ് ചെയ്യും. മറ്റു വർക്കുകൾ ഉടനെ തന്നെ ആരംഭിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. റോഡ് നവീകരിച്ചതിന് ശേഷമാണ് അപകടങ്ങൾ കൂടിയത്. നവീകരണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. വളവിനോട് ചേർന്നുള്ള തോടും റോഡിലെ വീതി കുറവുമാണ് അപകടങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ വീടുകളിൽ വിറക് വിതരണം ചെയ്ത് പ്രതിഷേധം. കോഴിക്കോട് കോട്ടൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട്ടമ്മമാർക്ക് വിറകെത്തിച്ചു നൽകിയാണ് വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചത്. ഗ്രാമങ്ങളിലേക്കും പ്രതിഷേധമെത്തിക്കുന്നതിനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരായ പ്രതിഷേധം പൊതുവിടത്തു നിന്ന് മാറ്റി വീടുകളിൽ നേരിട്ടെത്തിയായിരുന്നു ഇത്തവണ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോട്ടൂർ വാകയാടിൽ പ്രവർത്തകർ ഒരുകെട്ടി വിറകുമായി വീട്ടമ്മമാരെ കാണാനെത്തി. വിലവർദ്ധനവിലെ പ്രതിഷേധം ഗ്രാമങ്ങളിൽ കൂടി എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. വിറകിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണ് ഈ സമരം. വിലവർദ്ധനയിൽ വീട്ടമ്മമാർക്കും അമർഷമുണ്ട്. ഈ 1000 രൂപ ആയത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് വിറക് കത്തിച്ച് തന്നെ ഇനി മുന്നോട്ട് പോകണം. വിറകെത്തിച്ചു നൽകൽ പഞ്ചായത്തിലാകെ നടത്താനാണ് പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് 18 കോട്ടൂർ. അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ വാഹനയാത്രികർക്ക് ഉപയോഗിക്കാനാകാതെ തൊടുപുഴ മാരിയിൽ കലുങ്കുപാലം. 6 വർഷമായി ജനത്തിന് പ്രയോജനമില്ലാതെ കിടക്കുന്ന പാലം മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. അപ്രോച്ച് റോഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിനോട് റിപ്പോർട്ട് തേടി. മാരിയിൽ കലുങ്കുഭാഗത്തു നിന്നാരംഭിച്ച് കാഞ്ഞിരമറ്റത്തെത്തുന്നിടത്താണ് മാരിയിൽ കടവിൽ തൊടുപുഴയാറിന് കുറുകെ പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് 6 വർഷം മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ അപ്രോച്ച് റോഡില്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് പാലത്തിലേക്ക് പ്രവേശിക്കാനായില്ല. അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള കാലതാമസവും അധികൃതരുടെ അരാസ്ഥയുമാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്ന പരാതി ശക്തമായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. കലക്ടറുമായി സംസാരിക്കേണ്ട ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, എന്താണ് അതിന് സാധിക്കുക, അത് ഞങ്ങൾ ഇടപെട്ട് ചെയ്യും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് 18 തൊടുപുഴ. ഇടുക്കി കട്ടപ്പന KSRTC സബ്സ്റ്റേഷൻ ജില്ലാ ഗ്യാരേജാക്കി മാറ്റുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 2018 പ്രളയത്തിൽ കട്ടപ്പന KSRTC ഡിപ്പോയിലേക്ക് സമീപത്തെ മൺതിട്ട ഇടിഞ്ഞുവീണ് വൻതോതിൽ നാശം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഡിപ്പോയിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജില്ലാ ഗ്യാരേജ് ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെ ബോർഡ് മെമ്പർ CC വർഗീസ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ. അപ്പോൾ അത് ഭംഗിയായ നല്ലൊരു ഗ്യാരേജ് ഇവിടെ തീർക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളും. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പരിശോധന ജനസംഖ്യയ്ക്ക് ആനുപാതികമായി നടത്താൻ രൂപരേഖയായി. ആഴ്ചയിൽ 50,000 മുകളിൽ പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. ജില്ലയിൽ TPR കുറച്ചുകൊണ്ട് വരാനാണ് ശ്രമമെന്ന് കളക്ടർ പറഞ്ഞു.
കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ച് ടി പി ആർ കുറച്ചുകൊണ്ടുവരുന്നതിന് കാസർഗോഡ് ജില്ലയിൽ പുതിയ രൂപരേഖ തയ്യാറാക്കി. ജനസംഖ്യാനുപാതികമായി പരിശോധന നടത്തുന്നതിനുള്ള പ്ലാനാണ് തയ്യാറാക്കിയത്. ദിവസേന 7,709 പരിശോധന എന്ന നിലയിലാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ ജനസംഖ്യയുടെ 4% പരിശോധന ആഴ്ചയിൽ നടത്താനാണ് തീരുമാനം. RT-PCR around 3,200 per day, that is 21,400 will be RT-PCR, rest will be antigen testing. So we are ramping up testing, we are trying to reduce the positivity rate. ഡി കാറ്റഗറിയിലുള്ള 17 തദ്ദേശ സ്ഥാപനങ്ങളെ അടുത്ത ആഴ്ചയിൽ ബി സി കാറ്റഗറികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. സി വിഭാഗത്തിൽ ഉൾപ്പെട്ട 12 പഞ്ചായത്തിലെ 5% ആളുകളിലും എ ബി വിഭാഗത്തിലുള്ള പഞ്ചായത്തുകളിലെ 2% ആളുകളിലും പരിശോധന നടത്തും. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.6 രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അശാസ്ത്രീയമായ നടപടിയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നടപ്പിലാക്കുന്നതെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആരോപിക്കുന്നത്. വ്യാപാരശാലകൾ തുറക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയും ജനസഞ്ചാരം ഒഴിവാക്കിയുമുള്ള നടപടികൾ ജനദ്രോഹപരമാണെന്ന് ആക്ഷേപം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇന്ന് മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. അതിന്റെ കാരണം 40,000 ജനസംഖ്യയുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 50 പേർക്ക് കോവിഡ് പോസിറ്റീവാണ്. 50 പേർക്ക് കോവിഡ് പോസിറ്റീവായപ്പോഴത്തേനും 15.6%. ഇത്തരം പൊട്ടത്തരങ്ങളാണ് ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വാർഡിൽ മാത്രമുള്ള ആളുകൾക്ക് വേണ്ടി കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുഴുവൻ അടച്ചിടുന്ന ഒരു സംവിധാനം, ഇത് ആരോപിക്കുന്നതാണെങ്കിലും ഇതിനെ ന്യായീകരിക്കാൻ കഞ്ഞിക്കുഴിലെ വ്യാപാരികൾക്കോ സാധാരണ ജനത്തിനോ കഴിയുകയില്ല. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്ന ശക്തമാകുന്നു. ഭാരതപ്പുഴയോരത്ത് 1970 സ്ഥാപിച്ച പൊതുശ്മശാനമാണ് പ്രവർത്തിക്കാതെ അനാഥമായി കിടക്കുന്നത്. വാതകം ഉപയോഗിച്ച് മൃതദേഹം സംസ്കരിക്കുന്ന സംവിധാനങ്ങളടക്കം സജ്ജമായ ശ്മശാനമാണിത്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് സ്ഥാപിച്ച വാതക ശ്മശാനം പ്രവർത്തിച്ചിട്ട് 10 വർഷമായി. ശ്മശാനം മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ ഹൈക്കോടതിയാണ് പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തത്. പ്രദേശവാസികളുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. എന്നാൽ ശ്മശാന വിഷയത്തിൽ പട്ടാമ്പി നഗരസഭ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP ആരോപിച്ചു. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ മിഷനറീസ് കൊണ്ടുവന്നു, ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി നോട്ടീസ് അടിച്ചു, ഉദ്ഘാടനത്തിന്റെ പേരിൽ ബോർഡ് വെച്ചു, അതെല്ലാം ഒരു ദിവസം നിന്നു, പിറ്റേ ദിവസം ഒന്നും നടന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പട്ടാമ്പിയിൽ ഒരു ശ്മശാനം വരരുത് എന്നത് ഇതിന്റെ അധികാരികൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംവിധാനം ഇപ്പോൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന ഒരവസ്ഥയുള്ളത്. 2012 ആധുനീകരിച്ച ശ്മശാനം തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ പരാതിയുമായി ഹൈക്കോടതിയിൽ പോവുകയായിരുന്നു. നിലവിൽ ശ്മശാനം കാടുമൂടിയ സ്ഥിതിയിലാണ്. വാതക ശ്മശാനത്തിന്റെ ഉപകരണങ്ങളൊക്കെ നശിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം തിരൂരിൽ നിർമ്മാണം പൂർത്തിയാകാത്ത പാലങ്ങൾ സന്ദർശിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാലങ്ങളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തിരൂരിലെ പാലങ്ങളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വിഷയം വി അബ്ദുറഹ്മാനും കുറുക്കോളി മൊയ്തീൻ MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 3 വർഷത്തിലധികമായി നോക്കുകുത്തിയായി മാറിയ തിരൂരിലെ പാലങ്ങൾക്ക് പൊതുമരാമത്ത് മന്ത്രിയുടെ സന്ദർശനത്തോടെ ശാപമോക്ഷമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. തിരൂർ തവനൂർ മണ്ഡലങ്ങളിലെ വിവിധ പൊതുമരാമത്ത് പദ്ധതികളിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അവലോകനം നടത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കുമൊക്കെ തന്നെ പ്രധാന റോഡാണ് പ്രധാന ഈ പാലങ്ങൾ. അപ്പോൾ ആ ഒരു നിലയിൽ ഇത് കുറേ കാലമായി പല കാരണത്താൽ മുടങ്ങിക്കിടക്കുന്നു. അതിൻ്റെതായ ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ട് ഇടപെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരൂരിനു പുറമെ തിരുനാവായ പട്ടർനടക്കാവിലെ ഗതാഗതക്കുരുക്ക് പ്രശ്നം, തവനൂർ മണ്ഡലത്തിലെ നായർത്തോട് പാലം, പൊന്നാനി പടിഞ്ഞാറേക്കര ഹൗറ മോഡൽ പാലം എന്നിവയുടെ പദ്ധതി പ്രദേശങ്ങളും മന്ത്രി സന്ദർശിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരോടൊപ്പമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ന്യൂസ് 18 തിരൂർ. അന്തിക്കാട് പടിയും കൊട്ടാരപ്പറമ്പ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. പോളിയോ കുത്തിവയ്പ്പിന് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വന്നവരും വെള്ളക്കെട്ട് മൂലം വലഞ്ഞു. അധികൃതർ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തീരദേശ മേഖലയിലേക്കും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയിൽ വർഷങ്ങളായി വെള്ളക്കെട്ട് തുടർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
കുഞ്ഞുങ്ങളുമായി പോളിയോ കുത്തിവയ്പ്പിന് വന്നവർ നീന്തിക്കയറേണ്ട അവസ്ഥയാണ്. നിരവധി പേർക്ക് ആശ്രയമായ വഴിയിലാണ് വെള്ളക്കെട്ട്. ദിനംപ്രതി പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഈ വെള്ളക്കെട്ട് തടസ്സമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതവണ അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടെ ഈ തീരദേശ മേഖലയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കുള്ള ഏക വഴിയാണിത്. ഇന്ന് ഇവിടെ കുത്തിവയ്പ്പ് നടക്കുകയാണ്. സാധാരണക്കാരായ അമ്മമാർ ഈ കോവിഡ് കാലത്ത് കുത്തിവയ്പ്പിന് വരുന്നത് പോലും ഈ വെള്ളം നീന്തിയിട്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ സങ്കടകരമായ കാഴ്ച. സമീപ പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറി. അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വർഷങ്ങളായി വെള്ളം നിറഞ്ഞ കാൽനട പോലും സാധ്യമാകാത്ത തരത്തിലായിട്ടും അധികൃതർ വേണ്ടത്ര ഗൌരവം നൽകാത്തതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 അന്തിക്കാട്. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇലക്ട്രിക് വീൽ ചെയറുകളും സെലിബ്രൽ പാഴ്സി വീൽ ചെയറുകളും വിതരണം ചെയ്തു. 7 പേർക്കാണ് ഇവ നൽകിയത്. കൊച്ചി മേയർ എം അനിൽകുമാർ വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ മുടക്കിയാണ് വീൽ ചെയറുകൾ വാങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. കൃഷി ചെയ്ത മീനുകൾ വിളവെടുക്കും മുമ്പേ മോഷണം പോയ വിഷമത്തിലാണ് കർഷകനായ മൊയ്തീൻകുട്ടി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു തുടങ്ങിയതാണ് മത്സ്യകൃഷി. മലപ്പുറം പുറമണ്ണൂർ സ്വദേശിയായ മൊയ്തീന്റെ 6 മാസം വളർച്ചയെത്തിയ മീനുകളെയാണ് ആരോ മോഷ്ടിച്ചത്. ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിലാണ് മൊയ്തീൻകുട്ടി മത്സ്യകൃഷി തുടങ്ങിയത്. ആസാം വാളയാണ് കൃഷി ഇറക്കിയത്. ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തായിരുന്നു പ്രവർത്തനങ്ങൾ. 6 മാസമായതോടെ മീനുകൾ വിളവെടുപ്പിന് പാകമായി. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് മീനുകളിൽ പകുതിയും ആരോ മോഷ്ടിച്ചു. മോഷണം പോയി. ആസാം വാള ഞാൻ 6 മാസമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോൺ എടുത്തിട്ടുള്ള ഒരു പരിപാടി. ഞാൻ എൻ്റെ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇരുമ്പിളിയം സഹകരണ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പം അത് തിരിച്ചടക്കേണ്ട ഒരു നിവൃത്തി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ കളവ് കാരണം. മത്സ്യങ്ങൾക്ക് പുറമെ സ്ഥലത്ത് സ്ഥാപിച്ച CCTV അനുബന്ധ സാമഗ്രികളും കാണാതായി. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് മൊയ്തീന്റെ അപേക്ഷ. ന്യൂസ് 18 തിരൂർ. കാടും കുളിരും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന തുഷാരഗിരിയും അരിപ്പാറയും മഴ ശക്തിയായതോടെ വെള്ളച്ചാട്ടത്തിനും ഭംഗിയേറി. ലോക്ഡൌണിൽ പ്രതിസന്ധിയിലാക്കിയ വിനോദസഞ്ചാര കേന്ദ്രം പുതിയ പ്രതീക്ഷയിലാണ്. കാനന കാഴ്ചകളും പാറക്കൂട്ടങ്ങളുടെ മനോഹാരിതയും സമ്പന്നമാക്കിയ തുഷാരഗിരിയും അരിപ്പാറയും സഞ്ചാരികളെ കാത്തിരിക്കുന്ന അതിമനോഹര വെള്ളച്ചാട്ടങ്ങൾ. വയനാട്ടിലേക്ക് എത്തുന്നവർ ഒരു തവണയെങ്കിലും ഇവിടെ എത്താതിരിക്കില്ല. 500-ലധികം പേർ പ്രതിദിനം എത്തിയിരുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ലോക്ഡൌണിൽ നിന്ന് കരകയറാൻ ഒരുങ്ങുകയാണ്. ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരും വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ടൂറിസം മേഖല ഇപ്പോൾ പൊതുവെ ഈ കോവിഡ് പ്രശ്നമുള്ളതുകൊണ്ട് മൊത്തം എല്ലാ പ്രദേശങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അപ്പം ഉടനെ തന്നെ ഈ കോവിഡിൻ്റെ 2 ഡോസ് വാക്സിൻ അടിച്ചവർക്കൊക്കെ പ്രവേശിക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനമാകുമെന്നാണ് വിചാരിക്കുന്നത്. ഹോം സ്റ്റേ അടക്കം പ്രദേശത്ത് ചെറിയ കച്ചവടമെല്ലാം ചെയ്തിരുന്നവരുടെയും ജീവിതം വഴിമുട്ടി. സർക്കാരെല്ലാം അടപ്പിച്ചത് കൊണ്ട് ഇതും കൊണ്ടുള്ള ജീവിതമായിരുന്നു. നമ്മൾ വേറെ വരുമാനമൊന്നുമില്ല. 18 സെന്റ് സ്ഥലമുള്ളൂ. ഹോം സ്റ്റേ ഇതും കൊണ്ടുള്ള ജീവിതമായിരുന്നു. വേറെ ഞാനും ഭാര്യയും തന്നെയേ ഉള്ളൂ. വാക്സിൻ എടുത്ത സഞ്ചാരികളെ ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോടഞ്ചേരി. വിഖ്യാത നോവൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന് ചിത്രാവിഷ്കാരമൊരുക്കി വെട്ടിക്കവലയിലെ ദേശസേവാ സമിതി വായനശാല. കഥാപാത്രങ്ങൾ ക്യാൻവാസുകളിലായപ്പോഴുള്ള അനുഭവവും വ്യത്യസ്തമായി. ലൈബ്രറിയുടെ കലാവിഭാഗം കൺവീനർ അഞ്ജന ജെ വി കൃഷ്ണയുടെ ആലാപന പശ്ചാത്തലത്തിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ സന്ദർഭങ്ങൾ ചിത്രകാരന്മാർ വരച്ചുകാട്ടിയത്.
ജയപ്രകാശ് പഴയിടം, ബിനു കൊട്ടാരക്കര, ബിജു നിറക്കുട്ട് എന്നിവരാണ് ആ ചിത്രകാരന്മാർ. ഒരു ശ്രദ്ധേയമായ സവിശേഷമായ വായനയെ പരിപോഷിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതിന് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രകലാകാരന്മാർ ഈ വായനശാലയുടെ ഭാഗമാണ്. ഒത്തുചേർന്നെത്രയോ കവികളി ക്ഷേത്രത്തിൽ കാവ്യാർച്ചന ചെയ്തു വിദ്യാവിനോദിനിക്കായി. വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ വേറിട്ടതായിരുന്നു തത്സമയ ചിത്രരചന. പ്രമേയം കൊണ്ടും ഭാഷ കൊണ്ടും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഈ പുസ്തകത്തെ ചിത്രങ്ങളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തിയത് വളരെ ആസ്വാദ്യകരമായി തോന്നി. ഇതുപോലെയുള്ള സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും എല്ലാം തന്നെ അറിയുകയും അവയെക്കുറിച്ചെല്ലാം തന്നെ കൂടുതൽ ജ്ഞാനം ലഭിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമാണ്. ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ നോവലിനെ പ്രതിപാദിച്ചുള്ള ചർച്ചകളും വായനശാലയിൽ നടന്നു. വരും കാലങ്ങളിൽ വിവിധ നോവലുകളെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരവും ചിത്രീകരിക്കാൻ ഒരുങ്ങുകയാണ് വായനശാല പ്രവർത്തകർ. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി കാണാം കാർഷിക കേരളം. വിദേശ രാജ്യങ്ങളിലെ പച്ചക്കറികൾ മട്ടുപാവിൽ വിളയിച്ചിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ബുഷ്ര. തക്കാളികൾ മാത്രം 32 ഇനമുണ്ട് ബുഷ്രയുടെ തോട്ടത്തിൽ. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ വിളയും കൃഷി ചെയ്യുന്നത്. ഇത് ആപ്പിൾ ടൊമാറ്റോ. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ റെഡ് കളർ വന്നിട്ട് സ്ട്രിപ്പ് ഉണ്ടാവും. ഇതൊരുതരം കുക്കുംബറാ. ഇത് രാജസ്ഥാൻ ഡൽഹിയിലൊക്കെ കണ്ടുവരുന്ന സാധനമാണ്. കുലശേഖരപുരം സപ്ന കോട്ടേജിൽ ബുഷ്രയുടെ വീട്ടിലെത്തിയാൽ വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള പച്ചക്കറികൾ പരിചയപ്പെടാം. ഗോൾഡൻ സ്ട്രിപ്പ്, ബീഫ് സ്റ്റിക്ക്, കാഷ്യൂ ടൊമാറ്റോ തുടങ്ങി 32 ഇനം തക്കാളികൾ, സിറാമുളക്, ബജ്ജി മുളക്, പലതരം കുക്കുംബറുകൾ, സ്പ്രിംഗ് ഓണിയൻ, മല്ലി, പുതിനയില തുടങ്ങി മട്ടുപ്പാവിലെ തോട്ടത്തിൽ എല്ലാം തന്നെ സുലഭം. ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി. മക്കൾ പഠനാവശ്യത്തിനായി വിദേശത്തേക്ക് പോയതോടെയാണ് കഴിഞ്ഞ 5 വർഷമായി ബുഷ്ര കൃഷിയിലേക്ക് തിരിയുന്നത്. കൃഷി തുടങ്ങിയിട്ടിപ്പോൾ 5 വർഷം ആവുന്നു. ആദ്യം 50 ഗ്രോബാഗ് വെച്ച് ടെറസിന് മേളിൽ തുടങ്ങിയതാ. പിന്നെ അതിനുശേഷം മഴമറ കൃഷിഭവനിൽ നിന്ന് നമുക്ക് അനുവദിച്ച്. അപ്പോൾ കൃഷി മഴമറ കെട്ടിയിട്ട് 3 വർഷമായി. 3 വർഷം കൊണ്ട് മഴമറക്കുള്ളിൽ കൃഷി ചെയ്യുന്നു. പിന്നെ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സബോളയും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒരു സമയത്ത് ചെയ്തില്ലെങ്കിലും പല സമയത്തായിട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. 3 വർഷമായി പുറത്തു നിന്ന് പച്ചക്കറികൾ ഈ വീട്ടിൽ എത്തിയിട്ടില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ വിളകളും മാറി മാറി കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗിലും ബക്കറ്റിലുമാണ് കൃഷി. ബാഗ് ഒഴിയുന്നതിനനുസരിച്ച് പലതരം വിളകൾ പരീക്ഷിക്കും. സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ. പച്ചക്കറി മാത്രമല്ല അലങ്കാര ചെടികളും ബുഷ്രയുടെ വീട്ടുമുറ്റത്ത് പൂവിട്ട് നിൽക്കുന്നു. കൃഷിയിൽ മികവ് തെളിയിച്ചതോടെ കുലശേഖരപുരം കൃഷിഭവൻ ബുഷ്രയെ ആദരിച്ചിരുന്നു. ഭർത്താവ് അബ്ദുൽ സലാം, മക്കളായ സ്വപ്ന, ഫാത്തിമ, സോന, സയന എന്നിവരാണ് ബുഷ്രയ്ക്ക് പിന്തുണ. ന്യൂസ് 18 കുലശേഖരപുരം. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയുടെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോയായി കൊച്ചി റേഡിയോ 90 FM. സെന്റ് തെരേസസ് കോളേജിന്റെ നേതൃത്വത്തിലാണ് FM പ്രവർത്തനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റേഡിയോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5:42. ഇന്ന് വൈകിട്ട് 5 മണി കൊച്ചിക്കാരുടെ ശബ്ദമാകുകയാണ് കൊച്ചി റേഡിയോ 90 FM. സാമൂഹ്യവും സമകാലീനമായ വിഷയങ്ങളിലുള്ള വിവരങ്ങളാവും കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെ പങ്കുവയ്ക്കുക. വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, കുട്ടികളുടെ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, തീരദേശ സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കലാ സാംസ്കാരിക പരിപാടികൾ ഇനി കൊച്ചിയുടെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യാം. നിരവധി പ്രമുഖർ അതിഥികളായി എത്തുകയും ചെയ്യും. കൊച്ചിയിൽ അറിയപ്പെടാതെയും വോയിസ്ലെസ് ആയിട്ട്, അതായത് അവരുടെ ശബ്ദം ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല, അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നെന്നും പ്രവർത്തിക്കും. അവരോടൊപ്പമായിരിക്കും റേഡിയോ കൊച്ചി 90 FM എപ്പോഴും ഉണ്ടാവുക. കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സ്റ്റുഡൻസ് ബിക്കം ഏജന്റ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ്
and respond positively to the concerns and conflicts inherent in today's world. ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 11 വരെയാവും പരിപാടികൾ സംപ്രേഷണം ചെയ്യുക. റേഡിയോ കൊച്ചി 90 FM ഫോർഎവർ വിത്ത് യു. ഇത് നമ്മുടെ സ്വന്തം റേഡിയോ ആണ്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.